അല്ലെങ്കിൽ കിഴിഞ്ഞലെന്ന് പറയും. പക്ഷേ ഇതും അദ്ദേഹത്തിൻ്റെ നിഗമനത്തിൽ പരാജയമാണ്. അതുകൊണ്ടാണ് പുതിയ മെത്തേഡുകൾ അദ്ദേഹം സ്വീകരിച്ചത്. കിളിഞ്ഞലിൻ്റെ ഒരു പ്രോബ്ലം, ഇതെങ്ങനെ ചെറിയൊരു പുഴുക്കേട് വരുന്നിരുന്നു, ആ പുഴുക്കേടിനടന്ന് ഒടിഞ്ഞു പോകുന്നല്ലേ ചേട്ടാ. ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ സുഗോഷ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് വിവിധതരം താങ്ങുകാലാണ്. അതായത് ഒരു കർഷകൻ 3 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നു, കുരുമുളക് കൃഷി ചെയ്യുന്നു. അതിൽ മുരിക്ക്, ചീമക്കൊന്ന, പ്ലാവ്, പയ്യാനി, മലവേപ്പ്, ഇങ്ങനെ വ്യത്യസ്തമാണ് 5 ഇനം താങ്ങുമരങ്ങൾ അവിടെ കൃഷി ചെയ്തിരിക്കുന്നു. ഇതിൽ മികച്ചത് ഏത് എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് മുരിക്കാശ്ശേരിക്കടുത്ത്, ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്കടുത്ത് നോബിളി ചേട്ടൻ്റെ കൃഷിത്തോട്ടത്തിലേക്ക് യാത്ര ചെയ്യാം. അപ്പം നമ്മളിന്ന് വീഡിയോയിൽ കൂടി പരിചയപ്പെടുന്നത് നോബിളി ചേട്ടനെയാണ്. നോബിളി ചേട്ടൻ ഞങ്ങളുടെ ഇടുക്കി ജില്ലയിൽ വളരെ പ്രശസ്തനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അതിലുപരി അദ്ദേഹം അറിയപ്പെടുന്ന ഇവിടുത്തെ ഏറ്റവും മികച്ചൊരു കർഷകൻ കൂടിയാണ്. അപ്പോൾ നോബിളി ചേട്ടാ, സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് നോബിൾ. ഞാൻ താമസിക്കുന്നത് രാജമുടിയിലാണ്, വാത്തുകുടി പഞ്ചായത്തിൽ രാജമുടി എന്ന സ്ഥലത്താണ്. എൻ്റെ വീട്ടുപേര് വടക്കേൽ എന്നാണ്. ഞാനൊരു 3 ടേം 15 വർഷം ജില്ലാ പഞ്ചായത്തിൽ മെമ്പറായിരുന്നിട്ടുണ്ട്. 3 ടേം 15 വർഷം ഒരു നീണ്ട കാല അളവുണ്ടായിരുന്നല്ലേ, ഒരു നല്ല സമയം ഉണ്ടായിരുന്നു. നമ്മളിവിടെ എത്ര സ്ഥലത്തെ ആണ് ഇപ്പോൾ കുരുമുളക് മാത്രം കൃഷി ചെയ്യുന്നത്? കുരുമുളക് ഇവിടെ ഇപ്പോൾ ഒരു 3 ഏക്കർ സ്ഥലമുണ്ട്. 3 ഏക്കർ റോഡിന് മുകളിലായി, റോഡിന് മുകളിലേക്ക്. വാഴ വരെ എനിക്കൊരു 4 ഏക്കർ സ്ഥലത്ത് കുരുമുളക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ വർഷം അത് ഇനി ഏലം ചെയ്യാൻ പോവാണ്. ഓക്കെ, ഈ വർഷം ഞാൻ ഏലത്തട്ടേക്ക് ഭയങ്കര വിലയായിരിക്കും. എന്നിരുന്നാലും ചെയ്യുന്നുണ്ട്. അവിടെ കുറച്ചുകൂടെ കാലാവസ്ഥ അനുകൂലമാണ്. അനുകൂലമാണ്. എൻ്റെ വാഴ വരെ ഞാൻ ഏതാണ്ട് ഒരു 3600 കുരുമുളക് ചെടി, അതൊരു 30 അടി പൊക്കത്തിൽ ചീമക്കൊന്നയില് ചീമ മുരിക്ക ചെയ്തതാണ്. ഇതൊരു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കും, ശരി, 30 അടി ഉയരം എന്ന് പറയുന്നത് നമുക്ക് എത്രമാത്രം പോസിബിൾ ആണ്? അപ്പോൾ എത്ര അടി അകലത്തിലാണ് ചേട്ടായി അത് പ്ലാന്റ് ചെയ്തത്? അത് പ്ലാന്റ് ചെയ്തിരിക്കുന്നത് എല്ലാം 8 അടി അകലത്തിലാണ് പ്ലാന്റ് ചെയ്തത്. അപ്പൊ ഇതിന്റെ ചോട്ടിൽ കായ ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടാവുന്നുണ്ടോ? 30 അടി ഹൈറ്റ്, 8 അടി എന്ന് പറയുമ്പോൾ നമുക്ക് ചോട്ടിൽ നമ്മളാരും പ്രതീക്ഷിച്ചല്ല. സാധാരണ ഇതൊരു 15 അടി 20 അടിയൊക്കെയാണ് സാധാരണ വരുന്നത്. പക്ഷെ നല്ല വളക്കൂറുള്ള മണ്ണായത് കൊണ്ടും കയറി വന്നു, അത് ചീമമുരിക്കായത് കൊണ്ടും ഇതങ്ങോട്ട് വളർന്നു കയറി. പക്ഷെ അത് ഒരിക്കൽ പിണന്ന് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനെ പൊക്കിക്കെട്ടാൻ നമുക്ക് പറ്റുന്നില്ല. അതിനുള്ള കാലോ കാര്യങ്ങളോ നമുക്ക് കിട്ടാതെ വരുന്നതാണ് നമുക്ക് ഏറ്റവും തട്ടുകേട് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ മാറി ചിന്തിച്ചാണ് കൊന്നയിലേക്ക് വന്നു. കൊന്നയിലേക്ക് അപ്പൊ ഞാനിവിടെ ഒരു 600 കോടി ആ റോഡിന് അടിമാറ്റം നമ്മളിപ്പോ ഈ കാണുന്ന 600 എണ്ണം എടുത്തിട്ടുണ്ട്. പക്ഷെ അതിനും ന്യൂനതകളാണ്. നമ്മൾ കയറി ഒരു 5 വർഷം 6 വർഷം കഴിഞ്ഞാൽ അത് പുഴു കണ്ടിക്കാൻ തുടങ്ങുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം ഇത് തണുപ്പുണ്ടാകുന്നു. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ അത് പിന്നെ പുഴു വട്ടം കണ്ടിക്കുന്നതിന് അതിനെ ഒരു മരുന്നില്ല. എത്ര മരുന്നടിച്ചു കുടിച്ചാലും അതിനെ രക്ഷിക്കാൻ പറ്റില്ല. മരുന്നടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം അത് പുഴു വട്ടം കണ്ടിച്ച് കഴിഞ്ഞതോ വേനൽ കഴിഞ്ഞു കഴിഞ്ഞോ മഴക്കാലമായി വരുന്നത് കാറ്റടിക്കുമ്പോൾ ഇത് വട്ടം മറിയാൻ തുടങ്ങി. ഇപ്പൊ അതാണ് അതിനകത്ത് മറിഞ്ഞു കിടക്കുന്നത്. അതെ, ഇതിലൊരു ചവറ് കയറി കഴിഞ്ഞ് പിന്നെ മഴയും കാറ്റും വന്ന ചവറോടെ കഴിയുമ്പോൾ ഇതിന് ഭയങ്കര വെയിറ്റ് വരുന്നു, പിന്നെ മറിഞ്ഞു പോകുന്നു, വലിച്ചേറ്റി മടങ്ങുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പയ്യാനിയിലേക്ക് ഒരു എക്സ്പീരിയൻസ് നടത്തി. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഒരു കൊടിത്തകൾ ഇട്ടേക്കുന്നത് എത്ര കൊടിത്തകളുണ്ട്? അതൊരു 1500 എണ്ണം ഉണ്ട്. 1500 എണ്ണം. ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത മുരിക്കുണ്ട്, പ്ലാവുണ്ട്, മലവേപ്പുണ്ട്, മുഴുവൻ പയ്യാനിയും ഉണ്ട്. മുഴുവനായിട്ട് വെച്ചേക്കുന്ന പയ്യാനിയാണ്, ബാക്കിയൊക്കെ കുറേശ്ശാണ്. അതായത് മലവേപ്പുള്ളടുത്ത് പയ്യാനി ഇല്ല. ഇല്ല, പയ്യാനി തികയാതെ വന്നിടത്താണ് ഞാൻ കയറ്റി മലവേപ്പ് വെച്ചത്. മുരിക്കിനെ നമ്മൾ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കൃഷി കൊടിക്കൃഷിക്ക് പോകരുത്. ഒരു 4-5 വർഷം കഴിയുമ്പോൾ, അതായത് നല്ല കാ കിട്ടേണ്ട സമയമാകുമ്പോൾ, ഇവന് കൊടി നല്ല പട്ടാരപ്പ് വെച്ച് വെയിറ്റ് ആയി കഴിയുമ്പോൾ മുരിക്കിന് കേടുണ്ടാകാം. എത്ര മരുന്നടിച്ചു കൊടുത്താലും നിർത്താൻ പറ്റുന്നില്ല. അങ്ങനെയാണ് പയ്യാനി. പയ്യാനി പണ്ടുള്ള കൃഷിയാണ്, ഇത് പുതിയതായിട്ട് കണ്ടുപിടിച്ച. അല്ല, അതിപ്പോ ഇപ്പോഴതിനെ പറ്റി ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ അപാര വളർച്ചയാണ്. പയ്യാനി വെച്ച് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് കൊടിയിടാവുള്ളൂ. അപ്പൊ ആ 1 വർഷം കൊണ്ട് ഇതൊരു 12 അടി 8 അടി to 12 അടി 15 അടി പൊക്കത്തിലേക്ക് ഇത് വീഴുന്നുണ്ട്. അപ്പൊ പിന്നെ മരത്തെ കയറുന്ന പോലെ ഇവനെ കെട്ടുപോലും വേണ്ട, നല്ല മുരുമുരുപ്പ്. ഈ മരത്തിലൊരു ഏറ്റവും മുരുമുരുപ്പുണ്ട്. ആ മുരുമുരുപ്പുള്ളതുകൊണ്ട് ഇവനെ നന്നായിട്ട് ഇതിലോട്ട് പിടിച്ചു കയറി പോകുന്നു. ഇതിന്റെ അട്ടക്കാല് നന്നായിട്ട്, അത് ജലാംശം ഒക്കെ വേനൊക്കെ എടുത്തോളൂ അതിൽ നിന്ന്. ശരിക്കും അതൊരു നമ്മുടെ ഈ അട്ടക്കാല് പിടിക്കുമ്പോൾ ശരിക്കും താങ്ങമരമായിട്ട് ഏത് താങ്ങമരമാണോ, പ്ലാവ്, മാവ്, തെങ്ങ്, വാട്ടവർ ഇറ്റ് ഈസ്, ഇത് ഈ അട്ടക്കാല് ഇതുമായിട്ട് എന്തെങ്കിലും ബയോളജിക്കൽ ബന്ധമുണ്ടോ? അതെനിക്കാരണം എല്ലാ മരത്തിലും ഇത് നന്നായി കയറി കാണുന്നില്ല. ഇല്ല, വളരെ ചില തെരഞ്ഞെടുത്ത മരങ്ങളിൽ മാത്രമേ കൂടി നന്നായി കയറുന്നുള്ളൂ.
ഇത് പ്ലാവേല് ഇത് നന്നായിട്ട് അട്ടക്കാല് പിടിച്ച് കയറുന്നുണ്ട്, തെങ്ങേ കയറുന്നുണ്ട്. അപ്പൊ ഇത് അട്ടക്കാല് നന്നായി ഇതിന് മുരുപൂടി ഉള്ളത് കൊണ്ട് ഒരു ഗ്രിപ്പ് കൂടുതൽ പിടിച്ചിരിക്കും. അപ്പൊ അങ്ങനെ പിടിക്കുന്നതുകൊണ്ട് ഇതാണ് നല്ല. ഇതിനുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കൊടി പോയാൽ പോലും ഇത് വെട്ടി വേറൊന്നാത്തിനകത്ത് ഇട്ടാലും അത് പിടിക്കും. ആ പയ്യാനി പിടിക്കും. അതായത് പയ്യാൻ ഒരു മരം നമ്മൾ മുറിച്ചിട്ട് ഒരു പോസ്റ്റ് പോലെ ആക്കി കൊണ്ടുപോയി കുഴിച്ചിട്ട് അതേന്ന് വേറിറങ്ങി പിടിച്ചു കയറി പോലും. അപ്പൊ മുരുക്കി വെട്ടിയിരുന്ന പോലെ നമുക്ക് ഇവനെ വെട്ടിയിടാം. തൈ വെക്കണം. അത് തന്നെയല്ല, ഇതായാലും ഒരു കൊടി പോയോ, രണ്ടു വർഷം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഈ കരിമുണ്ടയല്ല വേറെ ഏതെങ്കിലും വേണം, മഞ്ഞൂർവണ്ണ ഇടാം, നീലമുണ്ടി ഇടാം. ഇപ്പൊ നമുക്ക് കൊടി കൃഷി നമുക്ക് സ്ഥിരമായി നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. കൊടി ഇപ്പൊ പ്ലാവേലൊക്കെ കിടക്കുന്ന കൊടിയുടെ പൊക്കം അത്രയാണ്. ഒരു കെട്ടും കെട്ടുന്നില്ല, ഒന്നുമില്ല, ഒരു കെട്ടും കെട്ടാതെ എന്ന് പറഞ്ഞ രീതിയിൽ പയ്യാനിലേക്ക് പോകും. ഇത് കൂടുതൽ ആൾക്കാര് ഈ ഇപ്പൊ ആൾക്കാർ ഈ കോൺക്രീറ്റ് കാലിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം ചെയ്തുകൊണ്ട് പോകുന്നിരുന്നുണ്ട്. അത് വലിയൊരു മണ്ടത്തരമാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. വിശ്വാസമല്ല ഏട്ടാ, 100%. കാരണം അതിന്റെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മളിത് ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ അറിയും കോൺക്രീറ്റ് കാല് വളം ഒരിക്കലും എന്ത് ചോദ്യം. അത് തെറ്റാണ്. കാരണം ഇപ്രാവശ്യത്തെ പോലെ ഒരു വേനലുണ്ടായി കഴിഞ്ഞാൽ ഇത് പഴുക്കും. ഇത് മനസ്സിലായോ? അതെ അതെ, സത്യമായിട്ടും. ഇപ്പൊ ഈ ജാതിയുടെ ഇലയൊക്കെ എങ്ങനെയാ കരിയുന്നത്? എങ്ങനെയാ ചുക്കിച്ചുളിയോ? അത് ചൂട് കൂടുതൽ അടിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഈ ഈ കൊടിയിലേക്ക് ഇത് അടിച്ചോട് കഴിയുമ്പോ ചൂടുണ്ടാകും. വാർക്കപ്പോസ്റ്റ് എപ്പോ തണുക്കാൻ, അതല്ലെങ്കിൽ പിന്നെ സ്പ്രിംഗ്ലർ വെക്കണം, ഗ്രീൻ നെറ്റ് കെട്ടണം. ഇവിടെ പ്രായോഗികമല്ല. ഇവിടുത്തെ കൃഷിയില് നമുക്ക് ഒരിക്കലും ശുദ്ധജലം കൊണ്ട് നമുക്ക് ജലം കൊടുത്ത് കൃഷി ചെയ്യാൻ പറ്റില്ല. സാധിക്കില്ല. ഏലം ഒക്കെ ചെയ്യുന്നിടത്ത് അത് ചെയ്യണമെങ്കിൽ അവിടെ വെള്ളം വേണം. വെള്ളം ഉള്ളിടത്ത് നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. അതെ അതെ. കൊടിക്കൊന്നതൊന്നുമില്ല. പിന്നെ നമ്മൾ ആദ്യത്തെ രണ്ടു വർഷം പൊതിഞ്ഞു നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ കൊടിയായി കഴിഞ്ഞാൽ കൊടി നല്ലത്. ഈ വർഷം നിന്ന കൊടി ഭയങ്കര കായായിരിക്കുന്നു. ഭയങ്കര കായായിരിക്കുന്നു. കാരണം നന്നായിട്ട് വാടിയിട്ടുണ്ട്. കൊടി ഉത്പാദനം കിട്ടിയിട്ടുണ്ട്. കാരണം അപ്പൊ പയ്യാനി പ്രൊമോട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് പഞ്ചായത്ത് തലത്തിലൊക്കെ തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അത് പറഞ്ഞു വന്നപ്പോഴാണ് നോവലേട്ടനാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലേക്ക് ഇത്രയും വലിയൊരു ജാതി കർഷകരെ ഒരു പക്ഷെ കൊണ്ടുവന്നെന്ന് വേണം പറയാൻ. കാരണം അദ്ദേഹം ഈ പഞ്ചായത്തിൽ ഇരുന്ന സമയത്ത് തീർച്ചയായിട്ടും സബ്സിഡി കൊടുത്തു. ഞാൻ പഞ്ചായത്തില് അന്ന് ഞങ്ങളെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോ പ്രസിഡന്റും ഒക്കെ ആയിട്ടിരുന്ന പ്രത്യേകിച്ച് ജോണി കെ തോമസ് അടക്കമുള്ള ആൾക്കാരുടെ സമയത്ത് അവരോടൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് ഷൈനി സജി പ്രസിഡന്റ് ആയിരുന്നൊക്കെ സമയത്ത് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അവരത് ചെയ്യുമായിരുന്നു. 50% നമ്മൾ നല്ല ഈ ഗുണമേന്മയുള്ള തൈകൾ ഇവിടെ എത്തിച്ചു കൊടുത്തു. അന്ന് പഞ്ചായത്തിലേക്ക് അത് എല്ലാ കൃഷിക്കാർക്കും നല്ല രീതിയിൽ കൊടുത്തതുകൊണ്ട് അത് അവർക്ക് അത് നല്ല രീതിയിൽ കൃഷി ചെയ്യുവാൻ ഇന്നിപ്പം ഏറ്റവും കൂടുതൽ ജാതിക്ക ഉത്പാദിപ്പിക്കുന്ന ഒരു സ്ഥലം എനിക്ക് തോന്നുന്നു. അതിൽ ആദ്യമായിട്ട് പഞ്ചായത്തുകൾ പിന്നീട് മറ്റേ പഞ്ചായത്തുകൾ ഈ പ്രോജക്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇവിടെയാണ് നമ്മൾ ആദ്യമേ തുടങ്ങിയത്. ഇനിയാണെങ്കിലും ഞാൻ പറയുന്നത് ഇപ്പൊ ഈ പയ്യാനി തെയ്യ് ഈ തൊഴിലുറപ്പിലൂടെ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫലവൃക്ഷ തൈകള് ഇനി പഞ്ചായത്തുകളിലേക്ക് മാവ് എല്ലാം പ്ലാവ് ഇതൊക്കെ എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ട് നമുക്ക് ആവശ്യമായ ഫ്രൂട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കി വിഷരഹിതമായ കഴിക്കാൻ സാധിക്കും, ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഒരു ചോദ്യം ചേട്ടായി. നമ്മളിപ്പോ ചേട്ടായി ആദ്യം മുരിക്കൻകാലയിൽ ഇട്ട് കൊടി, അതിനുശേഷം പ്ലാവ് വെച്ച് വിട്ടു, അതിനുശേഷം അതിന്റെ ചുവട്ടിൽ പയ്യാനി വെച്ചു. ഇനി ഇത് എത്ര വർഷത്തിന് ശേഷമാണ് ഇതിലേക്ക് കയറ്റി കെട്ടി മുറിക്കാൻ പോകുന്നത്? ഇതിപ്പോ ഈ വർഷം തൊട്ട് നമ്മൾ കയറ്റി ഒരു 10 അടിക്ക് മുകളിലേക്ക് വന്ന പയ്യാനി നല്ലതാണ്, അതിലേക്ക് നമ്മൾ കയറ്റി വിടും. പ്ലാവ് നമ്മൾ ഇട്ടിട്ടുണ്ട്, പക്ഷെ കുറച്ച് ഷെയ്ഡ് ഇല്ലാതെ ഇനിയുള്ള കാലം ഒരു ഒരു കൃഷി നടക്കില്ല. കാരണം നമ്മൾ കണ്ടതാണ് ഒരു വേനൽ ഈ വേനൽ നമ്മള് ഒരു 90 വയസ്സ് ആൾക്കാരോട് ചോദിക്കുമ്പോൾ ഇത്രയും വലിയൊരു വേനൽ അവർ കണ്ടിട്ടില്ല, 2000 പ്രളയം അവർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ രീതിയിലാണ് ഇതുപോലെ ഒരു വേനൽ കണ്ടിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായി ഇനി നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ജാതി വെച്ചാൽ അതിന് ജലാംശം കണ്ടെത്തിയാൽ മാത്രമേ ജാതി വെക്കാവുള്ളൂ. അതുപോലെ തന്നെ ഇനി ഷെയ്ഡ് പറമ്പിൽ വേണം, അത് പ്ലാവിന്റെ ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ അത് വിജയകരമാണ്. എനിക്ക് വാഴവരയിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറെ ഉണ്ട്, അതിനകത്ത് ഞാനൊരു 100-300 പ്ലാവ് ഇട്ടിട്ടുണ്ട്. ആ പ്ലാവ് ഷെയ്ഡ് ഉണ്ട് നമുക്ക്, ആ പ്ലാവ് നിറച്ച് കൊടിയാണ്, ഈ ഷെയ്ഡും നമുക്ക് നിലനിർത്താം. ആവശ്യത്തിന് നമ്മൾ ഒരു 20-25 അടി കഴിയുമ്പോൾ ഇവനെ വട്ടം മുറിച്ച് നിർത്തണം. അത് പയ്യാനി അത് കേട്ടോ. അപ്പൊ പിന്നെ അടയുന്ന വിഷയമില്ല, ഇത് കേടായി പോവുകയില്ല. അപ്പൊ ഇതില് നമുക്ക് 3 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് പ്ലാവ് സെലക്ട് ചെയ്യാം, പ്ലാവിന് കരുത്തുണ്ടെങ്കിൽ പ്ലാവ് സെലക്ട് ചെയ്യും. ഈ മുരിക്കകളെല്ലാം ഒരു 3 വർഷം 4 വർഷം കഴിയുമ്പോഴും ഒരു പ്രത്യേകത വളരെ മിനിമലായിട്ടുള്ള ഒരു ഷെയ്ഡാ, ഒരു എന്താ പറയുന്നത് അങ്ങ് പ്രദേശം അടച്ച് കളയുന്നില്ല, എന്നാൽ അതിന്റെ ചുവട്ടിൽ വരെ ചെറിയൊരു ഷെയ്ഡ് കെട്ടുമുണ്ട്. ഇനി എന്നാന്ന് പറയുമ്പോ ഇനിയിപ്പോ ഒരു ജൂൺ 1st week 2nd week ആകുമ്പോൾ ഇതിന്റെ കമ്പ് നമ്മളെ കൊത്തിക്കളയും. അപ്പൊ നമുക്ക് നല്ല സൂര്യപ്രകാശം ഇതിനകത്ത് കിട്ടും. പിന്നെ നമ്മൾ അടുത്ത ഒരു ഡിസംബർ ആകുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ അതിന്റെ ഇല വിടരാൻ നമ്മൾ സമ്മതിക്കും.
അപ്പോൾ ഉള്ള ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം വേനൽക്കാലത്ത് ഷെയ്ഡിനകത്തുണ്ടാവും, പ്രാവിന്റെ ഷെയ്ഡിനകത്തുണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഷെയ്ഡ് ക്രമീകരിക്കാൻ പറ്റുന്ന ഒരു ഗുണം കൂടിയുണ്ട്. അതാണ് ഏറ്റവും വലുത്, വേണ്ടത് അതാണ്. ഇനി വേനൽ ഇഷ്ടംപോലെ മഴ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ചുട്ടുന്ന കമ്പ് കുത്തികളെയാണ്. തൊട്ടി ഒരിക്കൽ അങ്ങോട്ട് പടപടാന്ന് കണ്ടിച്ച് വിട്ടാൽ മതി. സ്കിൽഡ് ലേബറിന്റെ ആവശ്യമില്ല, മുരിക്കി വിട്ടെന്നോലെയോ ഒന്നുമില്ല. സ്കിൽഡ് ലേബറിന്റെ ആവശ്യമില്ല, നിലത്ത് തന്നെ ചെയ്യാവുന്നതാണ്. ഏറ്റവും വലിയ സ്ത്രീകളെ ഉപയോഗിച്ച് പോലെ നമുക്ക് ചെയ്യാവുന്ന. അപ്പൊ നമുക്ക് മറ്റൊരു ചോദ്യം, ഇത് നമുക്ക് ഇതിന്റെ വേരുപടലം എങ്ങനെയുണ്ട്, ഇതിന്റെ വളർച്ച ജലാംശം വളം എങ്ങനെയാണ് വലിക്കുന്നത്? ആദ്യം ഇതിന് നല്ലൊരു വേരൊക്കെ ഉണ്ട്, കേട്ടോ, ഉണ്ട് വേരൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല ഇതിന്. അല്ല, പക്ഷെ അതൊരു ഞാൻ പറഞ്ഞില്ല, രണ്ടു വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവനെ വട്ടം മുറിക്കുന്നതോടെ അതിന്റെ വളർച്ച നിൽക്കുക. കാരണം നമ്മൾ ഇതിന്റെ തടി ഇനി ഭാവിയിൽ ഇത് വലുതാക്കി ഇതിനെ കൊണ്ട് വിൽക്കുന്നതിനൊന്നും ഇതിനൊന്നും അതിനൊന്നും കൊള്ളുകയല്ല. അപ്പൊ ഇത് ഉള്ളി നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സോഫ്റ്റ്വെയർ എടുക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്. പക്ഷെ അത്ര വണ്ണത്തിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത് കോഴിയുടെ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഇത് പണ്ട് കാർണന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം അവ നമ്മളെ ആവശ്യത്തിന് അതിന്റെ വണ്ണം അങ്ങ് കട്ട് ചെയ്ത് ഒരു 20 അടിക്ക് മുറിച്ച് നിർത്തി കഴിഞ്ഞാൽ അവിടുന്ന് ഇത് ഷെയ്ഡ് ഉണ്ടായിക്കൊള്ളുകയും ചെയ്യും, ഇല വിരിഞ്ഞോളുകയും ചെയ്യും. ഇത് വലിയ വളർച്ചയിലേക്ക് പോവില്ല. അതാണ് ഇതിനകത്ത് ഉള്ള ഏറ്റവും വലിയ ഗുണം. ഓക്കെ ഓക്കെ. ആ വട്ടം മുറിച്ച് നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഇലകൾ അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ അധികം വെള്ളം വലിയ എല്ലാം അവിടെ നിന്ന് അവിടെ അങ്ങനെ മരച്ചു. വെള്ളം വലിക്കുകയല്ല, എല്ലാം എല്ലാം ഇതായിരിക്കും അവിടെ മരച്ചു തന്നോളൂ. നമുക്ക് ഇതിനെ ബലക്കുറവായിട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്? ഇപ്പൊ ഒന്നാം വർഷം കൂടിയ ചെടിയെ പോലും നമ്മള് ചാരി ഒന്നും സംഭവിക്കും. ഒന്നുമില്ല, ഒന്നുമില്ല, നല്ല വില, നല്ല വില. അതിന് വേറെ അതിനുള്ള വേറെ കാറ്റ് വന്ന ഒന്നും പടത്തിയല്ല, അങ്ങനെ കണ്ടിട്ടും ഇല്ല. ഇല്ല ഇല്ല, ഞാൻ ശരിക്കും ഏറ്റവും കൂടുതൽ വഴി സൈഡിലുള്ള കൊടിമരകള് പഴയ ഏറ്റവും കൂടുതൽ പഞ്ഞിയും ഇതുമാണ്, പയ്യാനിയും പഞ്ഞിയുമാണ് ഏറ്റവും കൂടുതൽ. അത് ചടയെന്ന് പിടിക്കാൻ എളുപ്പമുള്ളതുകൊണ്ടാണ് ഇത് ഇട്ടുവിടുന്നത്. ഇതിപ്പോ ഒന്ന് വെട്ടിക്കുത്തണമെന്ന് വെച്ചാൽ വെട്ടി അടുത്തതിന്റെ ചോദിച്ചു, ഇതിനകത്ത് മുളച്ചു വരുന്ന ഇതിന്റെ തെളിപ്പുണ്ട്, രണ്ടും മൂന്നും കവരയായിട്ട് ഇത് കയറി വരുന്ന അത് വെട്ടിച്ചുമ്മാ കുത്തിക്ക് മുളച്ചു കയറി പോകുന്നു. ഓക്കെ, അപ്പൊ ചീപ്പായ രീതിയിൽ നമുക്ക് കൊടികൃഷി കൂടി ലാഭകരമാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് ലാഭകരമാകുന്നില്ല. വീണ്ടാം കൃഷി പറയുന്നത് പോലെ ലോ കോസ്റ്റ് കൃഷി മെത്തേഡ് എന്ന് പറയുന്ന ഇതാണ്, ഇതാണല്ലാതെ പി വി സിയോ മറ്റൊണ്ട്. അവര് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് നല്ല രസം അത് കിടക്കുന്ന കാണാൻ, ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നും അത് നിരപ്പാണ് സ്ഥലം. അതിന് ജല വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പൊ വെള്ളം കൊടുക്കുമ്പോ ഈ കോൺക്രീറ്റിന്റെ ചൂടില്ല, അത് കൃത്യമായിട്ട് മൊത്തം നനയും, അവരേ സമയം നനയ്ക്കുക. അങ്ങനെയുള്ള കൃഷി പറ്റും, എത്ര കൃഷിക്കാർക്ക് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റും? അല്ല, അങ്ങനെ ചെയ്തെങ്ങനെയാ വയബിൾ ആകും? വയബിൾ ആകില്ല. അത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ചെരുവും പ്രദേശവും എല്ലാം കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇത് പറ്റത്തില്ല. എവിടെ ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ ദൂഷ്യം ഒരു കൊറോണ പോലെയോ എന്തെങ്കിലും ഒരു എപ്പിഡമിക്കിട്ട് അസുഖം, ഒരു എന്തെങ്കിലും ഒരു സംഭവം സംവിധാനം വന്നു, നമുക്ക് ലേബർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഒരാഴ്ച അങ്ങോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടെല്ലാം ഉതിർന്ന് താഴെ കിടക്കുക. താഴെ കിടക്കുക, താഴെ കിടക്കുക, താഴെ കിടക്കുക. മറ്റേ ബേബി ഫീഡിംഗ് പോലുള്ള ഒരു സ്വയം പ്രതിരോധിച്ച് നമ്മളൊന്നും ചെയ്തില്ലല്ലോ, അവിടെ നിന്നോളൂ, അതിനറിയാതെ. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. നമ്മളിവിടെ ഈ ഒന്നാം വർഷ കൊടിക്ക് എന്തൊക്കെയാണ് ഏട്ടെ വളങ്ങൾ കൊടുത്തിരുന്നത്? ഞാൻ ഇതിനകത്ത് കൊടുത്തതെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി മാത്രമാണ് കൊടുത്തത്. ചാണകപ്പൊടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, വേറെ പക്ഷേ ചില എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ അതിൽ തന്നെ നല്ല ജാതി കൃഷിയും ഉണ്ടല്ലേ? ജാതി കൃഷി, വിവിധ ജാതികൾ കൃഷി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പടമ്പുകളിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള നല്ല അടിപൊളി വെറൈറ്റികൾ, ഒരു 350-ഓളം ജാതി ഉണ്ട്. 350-ഓളം ജാതി, നല്ല 350 ചേട്ടൻ വളരെ നല്ലൊരു കർഷകനാണ്. ഓക്കെ, നമുക്ക് ജാതിക്ക് എങ്ങനെയുണ്ട് ഈ വർഷം? ജാതിക്ക പൊതുവേ എനിക്ക് ആവറേജ് ജാതിക്കാണ്. വേനൽ ഞാനെല്ലാം നനച്ച് പിടി നിർത്തിയത് കൊണ്ട് സംരക്ഷിച്ചു നിന്നു, ഒക്കെ നെറ്റ് വലിച്ചു കെട്ടിയൊക്കെ നിന്നിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഞാനിപ്പോ എനിക്കൊരു 200-ഓളം തൈജാതി ആവും. ഓക്കെ, കഴിഞ്ഞ വർഷം വെച്ച ജാതികളാണ്. ഓക്കെ, നമ്മള് ഈ ഇപ്പം നമ്മള് ചീമക്കുന്ന താങ്ങാലിനെ പറ്റി നോക്കി, മുരിക്കുക എന്നത് നോക്കി, അതേപോലെ തന്നെ കിളിഞ്ഞല് നോക്കി അഥവാ കൊന്ന എന്നത് നോക്കി, പ്ലാവ് നോക്കി, ഇതിൽ ചേട്ടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് മലവേപ്പ് നോക്കി, ഇതിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പയ്യാനിയാണ്. ഈ പയ്യാനിക്ക് ഏതെങ്കിലും രീതിയിലുള്ള മരുന്ന് പ്രയോഗം നടത്തിയിരുന്നോ കേടുവരാതെയോ? ഇല്ല, അത് പറഞ്ഞാലേ, ഇപ്പൊ ഈ ഞാൻ ഈ കൊന്ന അല്ലെങ്കിൽ കിളിഞ്ഞല് താഴെ നിർത്തുന്നതിന് നമ്മൾ ഈ പുഴു വട്ടം കണ്ടിരിക്കുന്ന വിദഗ്ധരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഇതിനകത്ത് എക്കാലസോ അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുക്കാൻ പറ്റും. നമ്മള് കൊടിയേലല്ല അടിക്കുന്നത്, ഇത് പോയിന്റ് ഇട്ടിട്ട് ഈ തടിക്ക് അടിച്ചു കൊടുക്കും, മനസ്സിലായി? പക്ഷെ യാതൊരു പ്രയോജനവും, ഇത് എവിടെയെങ്കിലും ഇരുന്നിട്ട് വീണ്ടും ഇത് വട്ടം കെട്ടിക്കുക, എന്നിട്ടാണ് ഇത് മറിഞ്ഞു പോകുന്നത്. അപ്പൊ പിന്നെ ഇതിന് ഭാരം കൊടുമ്പോ ഇത് മറിഞ്ഞു പോകും. അപ്പം കൊന്നയിട്ട് നമുക്ക് ഇതിനെ സംരക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പയ്യാനേൽ ഇന്ന് വരെ ഒരു രീതിയിട്ടുള്ള വിഷപ്രയോഗം നടത്തിയിട്ടില്ല. കാരണം ഒരു പുഴുവോ കാര്യമോ ഒന്നും കേറി കണ്ടിട്ടില്ല. പക്ഷെ മുരിക്കാണെങ്കിൽ 15-ാം പൊക്കം നമ്മൾ എന്തെങ്കിലും ഈ പുഴുവിനുള്ള അല്ലെങ്കിൽ അത് മൊത്തം അടിച്ച് തിന്നുവാണ്. അത് ഈ പയ്യാനിക്ക് അങ്ങനെ, പയ്യാനിക്കും മലവേമ്പിനും ഈ രണ്ട് പ്രശ്നങ്ങളും ഇല്ല. മലവേമ്പിന് ഒരുപാട് ഇത് വരുന്നുണ്ട്, ശിഖരങ്ങളല്ലേ?
ശിഖരങ്ങൾ കൂടുതലാണ് പയ്യാനിക്ക്. അതും ചെറിയൊരു കൺട്രോൾഡ് ആണ്. മലവേപ്പും നമ്മളൊരു സദക്ഷി വീടാണ്. പലരും വെക്കുന്നുണ്ട് ഇതൊരു നമ്മുടെ തങ്കച്ചേട്ടൻ തങ്കച്ചന്റെ ഒക്കെ അഭിപ്രായമാണ് നമ്മള് മലവേപ്പിലേക്ക് കേട്ട് പോയത്. ഇപ്പം ഒരു 3-4 വർഷം കഴിയുമ്പോഴേ അറിയത്തുള്ളൂ ഇതിന്റെ ഡ്രോബാക്സ് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് തന്നെ അനുഭവപ്പെടും. തങ്കച്ചനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കൃഷിക്കാരാണ്. 100% ഞാൻ മലവേപ്പിന്റെ ഇവിടെ പാലായിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. വിവിധതരം താങ്ങാലുകൾ അദ്ദേഹത്തിന്റെ ഒരു ഡ്രോബാക്ക് ഉണ്ടത് ഈ മലവേപ്പ് വട്ടം മുറിച്ചിരുന്ന ചിലടത്ത് അത് ഉണങ്ങി പോകുന്നൊരു അത് ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട് പ്രശ്നം കണ്ടിരുന്നു. പക്ഷെ അവിടെ ഈ പറഞ്ഞില്ലേ പയ്യാനി പറഞ്ഞില്ലേ വാർക്ക് പോസ്റ്റ് അങ്ങനെ നിന്നോളൂ. പയ്യാനി ഇതിനകത്തുണ്ടല്ലോ ഒരു ഒരു പ്രശ്നമില്ലാത്ത ഒരു സാധനം. ഇതിനെ ഇപ്പം ഞാൻ പറഞ്ഞു അതിന് കുഞ്ഞു മുള വരുന്നത് അല്ലെ അവന് ഒരടിയാകുമ്പോ അവനെ അങ്ങോട്ട് പറിച്ചു കുത്തിയ ചുമ്മാ മണ്ണി കുത്തിക്ക് കയറി പോരുന്നുണ്ട്. നല്ല വളർച്ചയാണ്. ഓക്കേ, ഇവിടെ നമ്മുടെ നോളിയേട്ടൻ ചെയ്തിരിക്കുന്നത് കൊന്നയിലാണ്. കൊന്ന അല്ലെങ്കിൽ കിഴിഞ്ഞൽ എന്ന് പറയും. പക്ഷെ ഇതും അദ്ദേഹത്തിൻ്റെ നിഗമനത്തിൽ പരാജയമാണ്. അതുകൊണ്ടാണ് പുതിയ മെത്തേഡുകൾ അദ്ദേഹം സ്വീകരിച്ചത്. ഇത് വളരെ വൃത്തിയായിട്ട് ഇതുണ്ടോ തോട്ടം കയറി നിൽക്കുന്നതാണ്. ഇവിടെ ഇട്ടിരിക്കുന്ന കൊടി എന്ന് പറയുന്നത് കരിമുണ്ട എന്ന വെറൈറ്റിയാണ്. ഇതാണ് നമുക്ക് ഈ കൊന്നച്ചെടിയുടെ ഒരു കൊന്ന അല്ലവ കിളിഞ്ഞലിൻ്റെ ഒരു പ്രോബ്ലം. ഇതെങ്ങനെ ചെറിയൊരു പുഴുക്കേട് വരുന്നിരുന്നു. ആ പുഴുക്കേടിൻ്റെ അവിടെ ഒടിഞ്ഞു പോകുന്നു അല്ലേ കറക്റ്റായിട്ട് ഒടിഞ്ഞു പോകുന്നതാണ് പുഴുക്കേട്. ഇതുണ്ടോ ഇത്രയും വലിയ കൊടി ഒടിഞ്ഞു പോകാന്ന് പറഞ്ഞാൽ കർഷകനെ സംബന്ധിച്ചുള്ളത് വിഷമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കിന്ന് വേണ്ടി ഇത്രയും തിരക്ക്, അതായത് തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രദേശത്ത് എവിടെ മരണം ജനനം കല്യാണം എന്ത് നടന്നാലും ഒരു ബഹനീയ സാന്നിധ്യമാണ് ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ. പക്ഷെ അദ്ദേഹം ഇതിൻ്റെ ഇടയിലും ഇത്ര മനോഹരമായി ഈ കൃഷിത്തോട്ടം ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുള്ളത് വളരെ ഒരു അഭിമാനമുള്ളൊരു കാര്യമാണ്. നമുക്ക് ഇത്രയും നേരം അറിവ് പങ്കുവച്ചിരുന്ന നോവളിയേട്ടൻ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോയോട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.